രാവിലെയാണ് മോഹന്റെ മൃതദേഹം വീടിന്റെ അടുക്കള ഭാഗത്ത് കണ്ടെത്തിയത്. രണ്ടാം ഭാര്യയ്ക്കും മകനും ചെറുമക്കൾക്കും ഒപ്പമായിരുന്നു മോഹനൻ താമസിച്ചിരുന്നത്. മദ്യപാനത്തിന്റെ പേരിൽ വീട്ടിൽ സ്ഥിരമായ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ടെന്ന് പറയപ്പെടുന്നു. മോഹനന്റെ നെറ്റിയിൽ മുറിവേറ്റിട്ടുണ്ട്. റബ്ബർ ഷീറ്റ് തയ്യാറാക്കാനായി സൂക്ഷിച്ചിരുന്ന ആസിഡും അരിയും വീടിന്റെ മുൻഭാഗത്ത് എറിഞ്ഞ നിലയിലായിരുന്നു. മൽപ്പെടുത്തുന്നതിനിടയിലാകാം ഇങ്ങനെ സംഭവിച്ചതെന്നാണ് പോലീസ് നിഗമനം. സംഭവത്തിൽ മകൻ വൈശാഖ് പോലീസ് കസ്റ്റഡിയിലാണ്. അച്ഛന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് മറ്റൊരു മകൻ ശ്രീകുമാർ ആരോപിച്ചു. വിവരം വിളിച്ച് പറയുമ്പോഴത്തേനും ഞാൻ അറിയുന്നു. അങ്ങനെ വന്ന് കണ്ടപ്പോഴേ സംഭവം കാണുന്നു. മലർന്ന് കിടക്കുന്നതായിട്ടാണ്. അന്നേരം അതെന്നെ സംശയമുണ്ട്. അതങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. സംഭവ സ്ഥലത്ത് സയന്റിഫിക് വിദഗ്ധരും വിരളയാള വിദഗ്ധരും പരിശോധന നടത്തി. കഴിഞ്ഞ ദിവസം രാത്രി വീട്ടിൽ വഴക്കുണ്ടായതിന്റെ ലക്ഷണങ്ങളുണ്ടെന്ന് പുനലൂർ DYSP പറഞ്ഞു. ഇയാളെ ആദ്യത്തെ കെട്ടിലെ മകനും ഈ ഇപ്പം കൂടെ താമസിക്കുന്ന സ്ത്രീയും ഒക്കെ ആയിട്ട് ഇങ്ങനെയുമായിട്ട് ഉടക്കുണ്ടായിട്ടുണ്ട്. അപ്പം അവരെ പുറത്തോട്ട് ആസിഡൊക്കെ ഒഴിക്കാനായിട്ട് ഇയാൾ പോയി എന്ന് പറയുന്നു. അപ്പോൾ ഒരു സ്കഫൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമുക്ക് കിട്ടിയ അവിടുത്തെ ഫീഡ്ബാക്ക് നമുക്ക് കിട്ടിയത്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നോക്കേണ്ടതുണ്ട്. എന്തായാലും ഇഞ്ചറി ഉണ്ട്, പുരിയത്തിൻ്റെ അവിടെ ഒരു ഇഞ്ചറി ഉണ്ട്. പിന്നെ മലന്നാണ് കിടക്കുന്നത്, തലയുടെ ബാക്കിൽ ഇഞ്ചറി ഉണ്ടാകാൻ സാധ്യത കൂടുതലുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.